السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. اللهم صل وسلم وبارك على أفضل خلقك وصفوة رسلك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين وعلى آله وأزواجه وعترته وصحابته وتابعيهم وتابع تابعيهم ومن اتبع خطواتهم إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. أرحم الراحمين يا الله سبحانه وتعالى رمضان السبلك ഈമാനിന്റെ കരുത്തും ഈമാനിന്റെ ഉണർവും ഇൽമിന്റെ വെളിച്ചവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകളും തെറ്റുകളും അറിഞ്ഞും അറിയാതെയും തെറ്റിപ്പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാർക്ക് വല്യപ്പ വല്യമ്മമാർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാർ നമ്മൾ ആരിൽ നിന്നെല്ലാം എൽമ പഠിച്ചിട്ടുണ്ടോ, നമ്മിൽ നിന്ന് ആരെല്ലാം എൽമ പഠിക്കുന്നു പഠിച്ചിരിക്കുന്നു എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്തതികൾ, നമ്മുടെ മക്കൾ, ജ്യേഷ്ഠാമിതന്മാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, നമുക്ക് ഓർമ്മയുള്ളവരും ഇല്ലാത്തവരുമായ പരിചയക്കാർ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ.
മരിച്ചുപോയ മുഅ്മിനു മുഅ്മിനാത്തുകൾക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്ത് അല്ലാഹു സ്വർഗ്ഗലോകം സ്വർഗ്ഗലോകത്തിന്റെ ഒരു റൗളയായ അവരുടെ ഖബറുകൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മുൻഗാമികളായ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ അനുചരന്മാർ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു കമ്പാരിസനാണ് നമ്മളിപ്പോ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് 1400 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഓരോ മസ്അലകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കമ്പാരിസൻ നാം ആരെപ്പോലെ ആകാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ, അവിടുത്തെ സ്വഹാബത്തിനെ പോലെ, താബിഈങ്ങളെ പോലെ. പിൻഗാമികളിൽ ഒരുപാട് സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളെല്ലാവരുടെയും ആദ്യത്തെ കണ്ണികൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തുമാണ്. അപ്പൊ നമ്മൾ ആ ഒരു കുറ്റിയിലേക്ക് പിടിക്കുക എന്ന് പറയില്ലേ, അങ്ങോട്ട് പിടിക്കുക, എന്നാൽ അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഉന്നതമായ ടാർഗറ്റ് വെച്ച് സംസാരിക്കുന്ന പോലെയാണ് നമ്മൾ സ്വഹാബത്തിന്റെ ജീവിതവുമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എത്തി നോക്കി പോരുന്നത്. അവരെന്ത് ചെയ്തു, നമ്മൾ എന്താ ചെയ്യുന്നത്, അവരെന്താണ് ഇതിൽ വീക്ഷിച്ചിട്ടുള്ളത്, നമ്മുടെ ജീവിതം എന്താണ്? അപ്പോഴേ നമുക്ക് നന്മയുടെ അരികത്തേക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മൾ വലിയ ടാർഗറ്റ് വെച്ചാലാണ് ഒരല്പമെങ്കിലും മുന്നോട്ടെത്താൻ കഴിയുള്ളൂ. അപ്പോ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചലഞ്ച് ഉണ്ട്, ഒരു വലിയ പ്രശ്നമുള്ളത് നമ്മുടെ ചുറ്റുപാടുകളും സമൂഹത്തിന്റെ ആധുനികമായ ഒഴുക്കുകളൊക്കെ മറ്റൊരു ദിശയിലേക്കാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരം മുഴുക്കയും ഔറത്താണ് മറക്കപ്പെടേണ്ടതാണെന്ന ആ ഒരു ചർച്ചയിലൂടെ നമ്മൾ പോകുമ്പോൾ വലിയ ഒരു ഒഴുക്കിനെതിരെയുള്ള ഒരു തിരിഞ്ഞോട്ടം നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് മുസ്ലിം ഉമ്മത്ത് എന്നും സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇതുതന്നെയാണ്. ലോക സംസ്കാരത്തിന്റെ നാഗരികതയുടെയൊക്കെ വഴികൾ മാറിയേക്കാം, സംസ്കാരത്തിന്റെ ക്രൈറ്റീരിയൻ മാറിയേക്കാം, പക്ഷെ നമ്മുടെ മുമ്പിൽ ദീൻ അത് എന്നും അന്നും ഇന്നും ഒന്നു തന്നെയാണ്. അല്ലാമ ഇഖ്ബാലിന്റെ ഒരു കവിതയുണ്ട്, ഈ പുതിയ പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുക അതിന് വലിയ പ്രയാസമൊന്നുമില്ല, പഴമയിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. സമൂഹങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസം അതാണ്. എന്താ നമ്മൾ ആ ഒരു പുതുമയോട് അഡാപ്റ്റ് ചെയ്യാത്തത്? നമ്മിൽ അഡാപ്റ്റബിലിറ്റി ഇല്ലയോ, ഫ്ലെക്സിബിലിറ്റി ഇല്ലേ എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. പക്ഷേ പഴമയിൽ അത് ഓൾ ദീസ് ഗോൾഡ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു നന്മയിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ചലഞ്ചാണ്. പുതിയ നിയമങ്ങൾ, പുതിയ സംവിധാനങ്ങൾ, പുതിയ ജീവിത രീതികൾ, ഇതിനോടൊക്കെ ഇതിനൊക്കെ പേടിയോടുകൂടെ കാണുക. ആ പഴയ രീതിയിൽ പറന്നുകൊണ്ടേയിരിക്കുക, ഇത് കഠിനമായ ഒരു ജോലിയാണ്. കൗമോക്കി ജിന്ദഗീമെ, ഒരു സമൂഹത്തിന്റെ ജീവിതത്തിൽ ഇത് വലിയ പ്രയാസമാണ്. സമൂഹങ്ങൾക്കിത് വളരെ, വ്യക്തികൾക്കിത് എളുപ്പമായിരിക്കും. നമ്മൾ ആലോചിക്കുന്നത് ഇസ്ലാമിന്റെ ഹിജാബിന്റെയും മറയുടെയും ആ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇന്നും നമുക്കുണ്ട്, അൽഹംദുലില്ലാ. ഇല്ലേ, എത്രയോ ആരൊക്കെ മഹ്റമുകളാണ്, ആരൊക്കെ മഹ്റമുകളല്ല എന്ന് അന്യോന്യം കാണാൻ പറ്റുന്നവരും പറ്റാത്തവരും ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി ഒരു വീടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളുകളിൽ പോലും ഈ തരത്തിലുള്ള അച്ചടക്കം പാലിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഈ ഉമ്മത്തിൽ ഇന്നും ബാക്കിയുണ്ട്, അൽഹംദുലില്ലാഹ്. അതല്ല, ഇത് ഒരു സമൂഹത്തിന്റെ സംസ്കാരമായി കൊണ്ടുവരാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. അതിന് തരണം ചെയ്യണം നമ്മൾ. വ്യക്തികൾക്ക് എടുക്കാൻ എളുപ്പമാണ്, നമ്മുടെ ഉമ്മത്തിനത് ഒരുമിച്ചെടുക്കാൻ സാധിക്കണം. ആ ഒരു വലിയ ചലഞ്ച് മുന്നോട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിൽ മുന്നോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങൾക്ക് ഫലഹു അസ്ലിമു
അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് അനുസരിക്കും. ഇതല്ലേ അള്ളാഹു പറഞ്ഞത്? ഫലഹു അസ്ലിമു വബശ്ശിറിൽ മുഹ്ദിസീൻ. സൂറത്തുൽ ഹജ്ജിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു പരാമർശം, അങ്ങനെ ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല. ഫലഹു അസ്ലിമു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولكل أمة جعلنا منسكا ليذكر اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ്. ആ റബ്ബിനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇസ്ലാം എന്ന വാക്കിനർത്ഥം സബ്മിഷൻ എന്നാണല്ലോ. നമ്മൾ നമ്മളെ സമർപ്പിക്കുക. ആർക്ക്? അള്ളാഹുവിന്റെ ആഗ്രഹത്തിന് നമ്മളെ സമർപ്പിക്കുകയാണ്. അപ്പോഴേ നമ്മൾ മുസ്ലിം ആകുന്നുള്ളൂ. അപ്പോഴേ നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാകുന്നുള്ളൂ. ഫലഹു അസ്ലിമു. അവിടെ നമ്മൾ ബുദ്ധി നോക്കുന്നില്ല. അവിടെ നമ്മൾ അതിന്റെ യുക്തി എന്താണെന്ന് നോക്കുന്നില്ല. അങ്ങനെയാണ് അള്ളാഹുവിന്റെ നിയമത്തെ അന്ധമായിട്ട് അനുസരിക്കുക. ഇതാണ് ഇസ്ലാം. അള്ളാഹുവിന്റേതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ ചോദ്യമില്ല. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ ഇല്ലേ, മറ്റൊരു ചോദ്യം അവിടെ ഇല്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പാണ്. അതിന്റെ മുമ്പ് അവൻ പഠിച്ചോട്ടെ ഖുർആനിന്റെ എന്താണ്, ഖുർആനിന്റെ ആധികാരികത എന്താണ് പഠിച്ചോട്ടെ, ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒക്കെ പഠിച്ചോട്ടെ. ഷഹാദത്ത് ചൊല്ലി കടന്നു വന്നാൽ ഫലഹു അസ്ലിമു, പിന്നെ അള്ളാഹുവിന്റെ വിധേയത്വം, പിന്നെ അള്ളാഹുവിന് കണ്ണടച്ചുള്ള വിധേയത്വമാണ്. അവിടെ വേറെ ചോദ്യങ്ങളില്ല. പന്നി മാംസം തിന്നാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ ഹുക്മിൽ പോലും ഞങ്ങൾ ഒരു ആമുഖം ഈ വിഷയത്തിലേക്ക് പറഞ്ഞിടുകയാണ്. പന്നി മാംസം തിന്നാൻ പാടില്ല, അത് ഹറാമാണ്. ലഹ്മുൽ ഖിൻസീർ അല്ലേ, പോർക്ക് ഹറാമാണ്. എന്തുകൊണ്ട് ഹറാമാണ്? നമുക്ക് അള്ളാഹു കാരണം പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് മനസ്സിലാകുന്ന ചില കാരണങ്ങളുണ്ട്. അത് അതിൽ ഇന്ന ഇന്ന മാലിന്യങ്ങളൊക്കെ ഉള്ള ജീവിയാൻ, അതിൽ ഇന്ന ഇന്ന വിഷാംശങ്ങൾ ഉണ്ടാകാം, അതിന്റെ ചില ജേംസുകൾ ഉണ്ടാകാം. എന്തോ അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു ഹിക്മത്തുണ്ട്, പക്ഷെ പൂർണ്ണമായി നമുക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല. സഗലൂൽ അൽ നജ്ജാർ എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതൻ അടുത്ത ഏതാനും 3 വർഷങ്ങൾക്ക് മുമ്പത്തെ ദുബൈ ഹോൾ ഇന്റർനാഷണൽ ഖുർആൻ അവാർഡിന്റെ പേഴ്സണാലിറ്റി അവാർഡ് കിട്ടിയ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനുണ്ട്, സഹലൂൽ അൽ നജ്ജാർ. വലിയ പണ്ഡിതനാണ്, ഈജിപ്തുകാരനാണ്. അദ്ദേഹം യു കെയിൽ പഠിച്ച ആളാണ്. അന്ന് അദ്ദേഹം ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ സുഹൃത്തുക്കൾക്ക് ചോദിച്ചുപോലെ ഇസ്ലാമിൽ പന്നി മാംസം ഹറാമാണ് അല്ലേ, എന്താ കാരണം? അപ്പൊ അദ്ദേഹം അന്ന് വലിയ പഠിച്ചായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അത് അഴുക്ക് തിന്നുന്ന, ഡേർട്ട് തിന്നുന്ന സാധനമല്ലേ, വിസർജ്യം തിന്നുന്ന സാധനമല്ലേ. അപ്പൊ ഒരു പറഞ്ഞു, സപ്പോസ് അങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ സങ്കല്പിക്കുന്നു ഒരു സ്വൈൻ ഫാം, പന്നികൾക്ക് മാത്രമുള്ള ഒരു ഫാം. അവിടെ നമ്മൾ അവർക്ക് നല്ല ഫീഡിംഗ് കൊടുത്തിട്ട് നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന ഒരു പന്നിയാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ഹറാമാണോ? അദ്ദേഹം പറഞ്ഞു, എപ്പോഴും ഹറാമാണ്. എന്തുകൊണ്ട്? കാരണം പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച കാരണം അവിടെ നടക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു പറഞ്ഞത് ഹറാമാണെന്ന ഫലഹു അസ്ലിമു അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്റെ അനുഭവത്തിൽ ഇത് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പ്രയാസപ്പെട്ടുപോയി. മറുപടി പറയാൻ കഴിയില്ലല്ലോ. ഇത് ഡേട്ട് തിന്നാനൊരവസരം പോലും കൊടുക്കാതെ ഈ സാധനത്തെ നല്ല ഒരു ഷെഡിൽ അതിനാവശ്യമായ പരിപോഷണം കൊടുത്ത് വളർത്തിയാൽ ഇതിനർത്ഥത്തിന് എന്താണ് കുഴപ്പം? കുഴപ്പമല്ലേ? ആണോ? കുഴപ്പമാണ്, അതിലാർക്ക് സംശയമില്ല. ജഹലൂൽ നജ്ജാറിന് അവിടെ മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം കുറെ നാളുകൾ വളരെ വിഷമിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹം സയൻസ്, ബയോളജി, സോളജി എന്നാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ. പിന്നെ അദ്ദേഹം ഒരുപാട് ദീനും ഖുർആനൊക്കെ പഠിച്ച, ഖുർആനിന്റെ മുഴുവത്തോടെ സംബന്ധിച്ച് ഒരുപാട് ടോക്കുകൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കോളേജിൽ നിന്ന് ഒരു സ്റ്റഡി ടൂർ പോയി, ജീവികളെ പഠിക്കാനുള്ള യാത്രയാണ്. അന്ന് ഞങ്ങൾ ഒരിക്കൽ പോയത് ഒരു സ്വൈൻ ഫാമിലേക്കാണ്. പന്നികളെ വളർത്തുന്ന ഒരു ഫാം കണ്ട് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്റ്റഡി ടൂർ പോയി. അന്ന് അള്ളാഹു എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളന്ന് ചെന്നു ബസ്സിറങ്ങി ഞങ്ങളെ ഫാമിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഞാനും എന്റെ കൂട്ടുകാരും മുസ്ലിമീങ്ങളായ കൂട്ടുകാർ അവരൊക്കെ കൂടണം. നടക്കുന്ന നടത്തത്തിൽ ഞങ്ങൾ ആ ഫാമിൽ കണ്ടതന്നെ നല്ല മനോഹരമായി നിർത്തിയിരിക്കുന്ന ഈ ഇഞ്ചീരിന്റെ കൂട്ടങ്ങളിൽ, പന്നിക്കൂട്ടങ്ങളിൽ ഓരോന്നും തൊട്ടടുത്ത ആളിന്റെ വിസർജ്യം തിന്നുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടു. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്ത് കണ്ടില്ലേ,
നിങ്ങൾ എത്ര കൂട്ടിലിട്ട് വളർത്തിയാലും ഈ സാധനം വിസർജ്യം തന്നെ തിന്നുള്ളൂ. ചാൻസ് കിട്ടിയ തിന്നും, അത് അതിന്റേതാണെങ്കിലും തിന്നും, തന്റെ അയൽവക്കക്കാരൻ്റെതാണെങ്കിലും തിന്നും. ഇത് തിന്നുന്നത് കണ്ണുകൊണ്ടവർ കണ്ടു, അള്ളാഹു കാണിച്ചു കൊടുത്തു. അത് അഖലിയായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് അള്ളാഹു കൊണ്ട് കാണിച്ചു കൊടുത്തതാണ്. അത് കണ്ടില്ലെങ്കിൽ പോലും ഹറാം ഹറാം എന്നല്ലേ, വാജിബ് വാജിബ് തന്നെയല്ലേ. അവിടെ നമുക്ക് ഒരു ഒരു ഡോക്ടറുടെയോ സയൻസിന്റെയോ ഒരു സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. നോമ്പ് നോൽക്കുന്നത് തടി കുറക്കാനല്ല, റമദാനിന്റെ നോമ്പ് വരാൻ പോകുന്നു. ഡോക്ടർമാരെ വെച്ച് ചർച്ച ഉണ്ടാകും. നമ്മുടെ ടിവിക്കാർക്കൊക്കെ എന്താ ഡോക്ടർക്ക് ഉണ്ടായി, ഡോക്ടർ നീ എന്ത് പറഞ്ഞോട്ടെ, റമദാനിന്റെ നോമ്പ് പുണ്യമായ റമദാനല്ലേ നോമ്പ്. ഡോക്ടർ നീ പറഞ്ഞു വിചാരിക്കുന്നത് അസിഡിറ്റി ഉണ്ടാവുന്ന മേലെ തന്നെ പോയ ഡോക്ടർ നമുക്ക് പറയാൻ പറ്റും. ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അസിഡിറ്റി ഒക്കെ വയറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അവര് എന്തു പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ ഹുക്മാണ്. ഫമൻ ശഹിദ മിൻകും അശ്ഹറ ഫലിയസും. ആ റമദാനിൽ ജീവനോടെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ നോമ്പ് നോൽക്കണം. തടി കുറക്കണം വേണ്ടി പിന്നത്തെ നോമ്പ് വെച്ചിട്ട് കാര്യമില്ല, കൂലിട്ടൂല. കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉണ്ട്, എന്നാ പിന്നെ ഭക്ഷണം അതും പറ്റൂല ഇതും പറ്റൂല, എന്നാ പിന്നെ കടക്കട്ടെ നോമ്പ്. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നോമ്പ് നോച്ചിട്ടുണ്ട്. യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസവും, വയൗമുൽ ഖമീസ് വ്യാഴാഴ്ച ദിവസവും. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോച്ചതിന്റെ പേരിൽ ഞാൻ നോൽക്കുകയാണ്. അങ്ങനെ നിയത്ത് ചെയ്താൽ ആ നോമ്പിന് കൂലുണ്ട്. അല്ലാത്ത കൊളസ്ട്രോൾ കുറഞ്ഞെന്ന് വരും, നോമ്പിന് കൂലിട്ടില്ല. അപ്പോ നമ്മൾ ഹിക്മത്തിലെ അള്ളാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കുകയാണ്. ഫലഹു അസ്ലിമു, അതാണ് ദീൻ. അവിടെ വേറെ ചോദ്യങ്ങളില്ല. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇവാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.